പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു 26 വയസ്സുകാരൻ ഷാർജയിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നാലില്ലാഹി വഇന്നയിലൈഹി റാജിഊൻ. അവർക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. 26 വയസ്സേ ഉള്ളൂ, പ്രവാസിയാണ്. ചെറുപ്പക്കാരായ യുവാക്കളാണ് പെട്ടെന്നിങ്ങനെ പിടുങ്ങണെ മരണപ്പെടുന്നത്. എല്ലാവരെയും തൊട്ട് അള്ളാഹു തആല കാക്കട്ടെ. ഹൃദയാഘാതം മൂലമായിരുന്നു മരണപ്പെട്ടത്. ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാരായി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് അല്ലാ. എല്ലാ നമ്മുടെ ചെറുപ്പക്കാർക്കും ഹാഫിയത്ത് കൊടുക്കണേ അല്ലാ. ഹാഫിയത്തിന് വേണ്ടി എല്ലാവരും എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. നിസ്കാരത്തിന് ശേഷം നമ്മളെപ്പോഴും ആഫിയത്തിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. മലപ്പുറം തിരൂർ ചമ്രവട്ടം കുളങ്ങര വീട്ടിൽ മുഹമ്മദ് അസ്ലമാണ് മരണപ്പെട്ടിരിക്കുന്നത്. 26 വയസ്സ്. ഹൃദയാഘാതം മൂലമായിരുന്നു ഷാർജയിൽ വെച്ച് മരണപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഷാർജയിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നു. അല്ലാ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ. പിതാവ് അബ്ദുൽ റസാഖ് ഷാർജയിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. മാതാവ് ഹൗസിയ. സഹോദരങ്ങൾ റഹന, റിയാദ, മിൻഹ. 1.5 വർഷത്തോളമായി ഷാർജയിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഹൃദയാഘാതം വന്നത്. ഇതുപോലെ പിടങ്ങനെയുള്ള പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാക്കട്ടെ. നമ്മുടെ മക്കൾക്കെല്ലാം ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ. പല ടെൻഷനുകളും പല വിഷമങ്ങളും കാരണം മനസ്സിലിട്ട് ഒതുക്കി അങ്ങനെയും ഹൃദയാഘാതം സംഭവിക്കാം. അല്ലാഹു തആല എല്ലാവരെയും തൊട്ട് കാക്കട്ടെ. ഇതിപ്പോൾ വെറും ഒരു 26 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നല്ലൊരു ചെറുപ്പക്കാരൻ. പടച്ച റബ്ബ് അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ പാപങ്ങളൊക്കെ പുറത്ത് സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ. കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് പടച്ച റബ്ബ് എല്ലാവരെയും കാക്കട്ടെ. എല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് സ്വപ്നങ്ങൾ വെച്ച് യാത്ര ചെയ്തതായിരിക്കും റബ്ബേ. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. എല്ലാവരുടെയും ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റുന്നവർ യാസീനും ഫാത്തിഹയും മോദി അതിയെ ചെയ്യാനും ഓർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.